Jawa42 ന്റെ ഹാൻഡിലും ക്ലാസിക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത്. ആ ഹലോ ഗൈസ്, എന്തൊരു റിവ്യൂ വീഡിയോ അല്ലേ. ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കോഴിക്കോടാണ്, ഇവിടെ ജാവയുടെ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി കാണാനായിട്ട് ജസ്റ്റ് വന്നാണ്. ഇവിടെ മാത്രമല്ല എറണാകുളത്തൊക്കെ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ പഴയ മോഡലിൽ ജാവയുടെ ഒരു വണ്ടി കൂട്ടിയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് വണ്ടികളും കാണാനോ എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് വണ്ടിയുടെ ബേസ് ആയിട്ട് വരുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ വണ്ടിയും ജസ്റ്റ് കാണിക്കാം. അതെന്തായാലും ഷോറൂമിന് ഉള്ളിലായിട്ട് പാക്കാം. അപ്പോൾ നമ്മുടെ ഈ പാക്കിൽ കണ്ടാണ് ജാവ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. പിന്നെ ജാവ 42 ഉണ്ട്. അത് ടെസ്റ്റ് ഡ്രൈവ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് പഴയ മോഡലിൽ ജാവയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇനി വണ്ടിയുടെ ബേസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാൻ വെച്ചാൽ 293 സിസി ലിക്വിഡ് ഫുൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 27 BHP പവർ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. 28 NM ആണ് വണ്ടിയുടെ ടോർക്ക് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു സെഗ്മെന്റിൽ 27 BHP പവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇറാനിയുടെ UM കമാൻഡോളാണ് ഞാൻ ഇത്രയും പവർ കണ്ടേക്കുന്നത്. ഏകദേശം 25 BHP ആണ് ആ ഒരു വണ്ടിക്ക് പവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇനീഷ്യൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വണ്ടിയുടെ ബാക്കി വരുന്ന ഫീച്ചേഴ്സ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. വണ്ടി 6-speed ഗിയർ ബോക്സോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ വണ്ടിയിൽ കിക്കറിയാണ്. അപ്പോൾ പണ്ടുകൊണ്ടെന്ന് വെച്ചാൽ പുതിയ വണ്ടിയിൽ കിക്കറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്യുവൽ ഇഞ്ചക്ഷനോട് കൂടി വന്ന വണ്ടിയിൽ 14 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി ഉള്ളത്. പഴയ വണ്ടിയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എഞ്ചിൻ സൈസിലും നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് പഴയ മോഡല് ജാവയുടെ എഞ്ചിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ജസ്റ്റ് പുതിയ മോഡലിനെ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മോഡല് വണ്ടിയുടെ എഞ്ചിൻ സൈസ് എന്ന് പറയുന്നത്. നമ്മുടെ പഴയ മോഡൽ അവഞ്ചർ അതുപോലെ തന്നെ ഈ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്ക് ചെറിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസ് ഒന്നും തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ സീറ്റിന്റെ നീളം കുറച്ച് കുറവാണ് വണ്ടിയിൽ. 765 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് അത്യാവശ്യം ഉയരം കുറവുള്ള ആൾക്കും സുഖമായിട്ട് വണ്ടി ഓടിക്കാവുന്ന തരത്തിലാണ് വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ട്യൂബ്ലെസ് ടൈസും കാര്യങ്ങളും വന്നിട്ടില്ല. 18 ഇഞ്ചിന്റെ സ്പോക്ക് വീലോട് കൂടി 90-100 ഫ്രണ്ട് വീലിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി ബാക്കിലേക്ക് വാങ്ങിച്ചാൽ 120-80-17. ഇനി ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാൻ വെച്ചാൽ നമുക്ക് സിംഗിൾ ചാനൽ ABS ഓട് കൂടിയിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത്. അതിൽ ഫ്രണ്ട് ഡിസ്കിന്റെ സൈസ് എന്ന് പറയുന്നത് 280 mm. ബാക്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 153 mm ആണ്. ഇനി ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് വരുന്ന ഡ്യുവൽ ചാനൽ ABS ഓട് കൂടിയിട്ടുള്ള ഒരു മോഡലുണ്ട്. പക്ഷേ റേറ്റിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മളിപ്പോ വീഡിയോ ചെയ്യണ വണ്ടി എന്ന് പറയുന്നത് ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ഈ വണ്ടിയുടെ ജസ്റ്റ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചാൽ XT3 വന്നിട്ടുള്ള സെയിം സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് വണ്ടിയുടെ മീറ്റർ ഒന്ന് കാണിച്ചാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചു. പക്ഷേ ഭയങ്കര തിരക്കോടെ അതുകൊണ്ട് വണ്ടി എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് വിട്ടാണ്ട് ജസ്റ്റ് ഞാൻ ഓടാ അതിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഒരു വീഡിയോ കാണിച്ചു. ഞാൻ ഇവിടെ മീറ്ററിലേക്ക് വാങ്ങിച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്യുവൽ ഗേജ്, പിന്നെ സ്പീഡ്, പിന്നെ ഇവിടെ ബേസ് ആയിട്ട് വരുന്ന ഇൻറ്റീരിയേഴ്സ്, വാണിംഗ് ഇൻറ്റീരിയേഴ്സ്. ഇനി ഈ സ്വിച്ച് ഉള്ള സ്വിച്ച് പറയാൻ വെച്ചാൽ എഞ്ചിന് ഓൺ ഓഫിനൊരു സ്വിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ എച്ച് ആക്കിയതുകൊണ്ടാണ് നമുക്ക് ഹെഡ്ലൈറ്റിന് സ്വിച്ച് വന്നിട്ടില്ല. പിന്നെ സെൽഫ് സ്റ്റാർട്ട് വണ്ടിയിൽ കിട്ടില്ല. ഇപ്പോൾ ഇവിടെ എഡിനും ബ്രേക്കിനൊരു സ്വിച്ച്, പാസ് ഇൻറ്റീരിയർ, അതുപോലെ തന്നെ ഫോൺ. പിന്നെ 200 ലൊക്കെ വരുന്ന പോലെ തന്നെ അണ്ടർവെല്ലി പോലത്തെ എക്സിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതായത് ഇവിടെ ശരിക്കും കണക്ഷൻ ഇല്ല. ഇവിടെ നിന്ന് നേരെ ഇതിൻ്റെ അടിയിലത്തെ ഒരു ബോക്സിലേക്കാണ് കണക്ഷൻ പോയിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഇവിടെ വെറുതെ പ്ലെയിനായിട്ട് കവറിങ്ങുള്ളൂ. ഈ സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ക്ലാസിക് 350 ഒക്കെ വന്നിട്ടുള്ള പോലെ തന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി ബാക്കിലത്തെ സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ 5-step അഡ്ജസ്റ്റബിലിറ്റിയോട് കൂടിയിട്ടുള്ള ഗ്യാസ് ടൈപ്പ് ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബർ. അപ്പൊ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ ആള് പറഞ്ഞു തരും. അവളുടെ പേര് നമുക്ക് രണ്ട് ബൈക്സ് ഉണ്ട് ജാവയിൽ.
അതിന്റെ പേരാണ് ജാവ. അതിന്റെ പേര് ജാവ 42. ജാവയുടെ വില വരുന്നത് 195. ഗോട്ട് ത്രീ കളേഴ്സ്, മൂന്ന് കളേഴ്സ് ഉണ്ട് ജാവയിൽ നമുക്ക് വേണ്ടി. ജാവ 42 നമുക്ക് ആറ് കളേഴ്സ് ഉണ്ട്. ഇൻ ദാറ്റ് മൂന്ന് കളറിന് മാച്ചാണ് മൂന്ന് കളർ യൂസ് ചെയ്ത് നമുക്ക് വരുന്നത്. വിച്ച് കോസ്റ്റ് നിയർലി 185. എല്ലാ വണ്ടിയും 293 BHP, 27 BHP, 27 BHP, 27 BHP എല്ലാം സെയിം ആണ്. വി ഹാവ് ഓൺലി ടു ത്രീ ഡിഫറൻസസ്. ജാവയിലും ജാവ 42 നമ്മൾ കുറച്ച് ഡിഫറൻസസ് ഉള്ളൂ. ക്രോം പ്ലേറ്റഡ് ഫീലിംഗ്സ് കുറച്ച് കൂടും. ആൻഡ് അവരുടെ ഹാൻഡിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഡിഫറൻ്റ്ലി നമുക്ക് റൈഡിംഗ് കംഫർട്ടിന് ചെറിയൊരു വ്യത്യാസം. ജാവ ജാവ വളരെ സിമ്പിളാണ്. ജാവയുടെ റേറ്റ് വരുന്നത് 1,95,000 സിംഗിൾ ABS. അപ്പോൾ 12 ചാനൽ ABS വരുമ്പോൾ 2,05,000 ഓക്കെ. 42 വരുമ്പോൾ നമുക്ക് സിംഗിൾ ചാനൽ ABS 1,95,000, 1,85,000 വരും. ആൻഡ് 12 ചാനൽ ഓൺ റോഡ് ആൻഡ് 12 ചാനൽ വരുന്നത് നമുക്ക് 1,95,000. രണ്ട് വേരിയേഷൻ ആയിട്ടുള്ള അപ്പോ ജാവ ക്ലാസിക്കിനെ കുറിച്ചിട്ട് എനിക്ക് 3 ഡിജിറ്റ്സ് പറയുന്നത് ജസ്റ്റ് ജാവ 42 കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. അപ്പൊ നമ്മുടെ ഈ ബാക്കിൽ വന്നാണ് ജാവ 42 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ഞാൻ ഒന്നുകൂടെ അടുത്ത് വണ്ടി കാണിച്ചത് ക്ലാസിക്കിന് ജാവ 42 വരുമ്പോൾ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ മീറ്ററിന്റെ പൊസിഷൻ, അതേപോലെ തന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ. ജാവ 42 ഹാൻഡിലും ക്ലാസിക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം കിട്ടാം. ഹാൻഡിൽ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല നീളത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ജാവ 42 അതുകൊണ്ട് തന്നെ ജാവ ക്ലാസിക്കിനെ കുറിച്ചിട്ട് ഇത്ര ഡീറ്റെയിൽസ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളൂ. അപ്പോൾ വണ്ടി ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്, അതോടുകൂടി നിങ്ങളും കൂടെ കാണിക്കാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ നിലവിൽ വണ്ടിയുടെ ഡെലിവറി കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബുക്കിംഗ് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 5,000 രൂപയാണ് ബുക്കിംഗ് ചാർജ് എന്ന് പറയുന്നത്. വണ്ടി ബുക്ക് ചെയ്തിട്ട് ഏകദേശം 7 മാസത്തിനുള്ളിലാണ് ഡെലിവറി കാര്യങ്ങളൊക്കെ പറയണത്. അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നേരം എനിക്കാൻ വെച്ചാൽ തൃശ്ശൂർ എത്തണം. ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുള്ള ഒരുപാട് പേരെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യണം, അതായത് ജാവയുടെ ഫ്രസ് ലുക്കൊന്ന് കാണിക്കാൻ വേണ്ടിട്ട്. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്യുക. അതേപോലെ ബൈക്ക് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ @ASMOKI. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒരു വ്യക്തി ആണെങ്കിൽ മറക്കാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബൈക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ വീഡിയോ എടുക്കുന്നത്. എന്തായാലും ജാവ ഓടിച്ച് നോക്കിയതിന് ശേഷം ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഇപ്പം നമുക്ക് തീരെ ടൈമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറക്കാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലാണ്. ശരി.